ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പിസ ആയിട്ടാണ്. ഇത് വേഗം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ആദ്യമായിട്ട് സ്റ്റൗ ഓണാക്കി പാൻ അടുപ്പത്ത് വെച്ച് നമുക്കത് സോസ് തയ്യാറാക്കിയെടുക്കണം. ആദ്യം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞു കൊടുക്കുക. ഒരു 5 പോറ്റ് വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ പൊടിയായി അരിഞ്ഞിട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സബോള ഇതേപോലെ കുത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടെ കുത്തിപ്പൊടിച്ച മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സോസ് നമുക്ക് തയ്യാറായി കഴിഞ്ഞാൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ അതെടുത്ത് വയ്ക്കാം. ഇവിടെ ഞാൻ അരിപ്പ വെച്ചിട്ടൊന്നും അരിച്ചെടുക്കുന്നില്ല. നേരിട്ട് തന്നെ ആ സോസ് അടിച്ചെടുത്തത് മിക്സിയിലടിച്ച് ഡയറക്റ്റ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് അതുപോലെ ഒരു 3 വലിയ തക്കാളിയാണെങ്കിൽ ഒരു 3 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 4 തക്കാളി ഇതേപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ഇവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അതുപോലെ 1 ടീസ്പൂൺ വിനാഗിരി വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം. ഞാനിവിടെ നാരങ്ങയാണ് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ തക്കാളി ഒരു 2 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട് വേവാൻ. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഭാഗം ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീയെ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് സോസ് ഒഴിക്കാം. റെഡ് ചില്ലി സോസ് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ പഞ്ചസാര അതുപോലെ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യാം. കുറച്ച് എരിവ് മുന്നിൽ നിൽക്കണ കാരണം 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് അത് ചൂടാറാനായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. ഇനി പാൻ വെച്ച് കൊടുത്ത് നമുക്ക് ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് 4 ബ്രെഡാണ് ചൂടാക്കാൻ എടുത്തിരിക്കുന്നത്. 2 ലെയറായിട്ടാണ് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 സെറ്റ് ഇതുപോലെ നമുക്ക് 4 എണ്ണം അങ്ങനെ ചൂടാക്കിയെടുക്കാം. ഈ ചൂടാക്കിയെടുക്കുന്നത് ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതിൻ്റെ മുരിഞ്ഞ ഭാഗവും നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഈ ചൂടായാലും നമുക്കൊന്ന് പരത്തിയെടുക്കുമ്പോൾ നല്ല വലിഞ്ഞ് വരുള്ളൂ. അതിന് 4 എണ്ണം ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിത് കണ്ടോ, ഇതേപോലെ നമുക്ക് ചൂടാക്കി കൊണ്ടുവരണം. ഇനി ഇതിൻ്റെ അരുഭാഗമൊക്കെ ജസ്റ്റ് കട്ട് ചെയ്യാം. ഇത് കത്തി വെച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റാനും പറ്റും, കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്യാം. ശേഷം നമുക്ക് ഓരോ ബ്രെഡിനെ നമുക്കിതുപോലെ വെച്ചിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ 1 ബ്രെഡ് പരത്തിയതും 1 ബ്രെഡ് സാധാരണ ബ്രെഡായിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണത് കാണാനായിട്ട് സാധിക്കും. അതിന് 4 ബ്രെഡും ഞാനിവിടെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് പിസ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ നോർമലായിട്ടുള്ള ബ്രെഡിന് നമുക്കിവിടെ വെച്ച് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത സോസ് അത് ഇതിലേക്ക് മുകളിൽ പരത്തി കൊടുക്കാം. ഇങ്ങനെ ഞാൻ നേരിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് അരിച്ച് അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും. ഇനി ഇവിടെ ഞാനിവിടെ ചീസാണ് എടുത്തിരിക്കുന്നത്. പരത്തിയ ബ്രെഡും വെച്ചിട്ട് നമുക്ക് സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിടുകയാണ്. മൊസറല ചീസ് വേണമെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ സ്ലൈസ് ആയിട്ടുള്ള ചീസ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം റെഡും ഗ്രീനും പൊടിയായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് പിസ റെഡിയാണ്. ഇത് നമ്മൾ ഓവനിൽ വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ജസ്റ്റ് ഒരു മിനിറ്റ് മതി ഓവനിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. കട്ടർ കൊണ്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പിസ ഇവിടെ റെഡിയാണ്. സാൻഡ്വിച്ച് ബ്രെഡോ ബ്രെഡ് പിസയോ അല്ലെങ്കിൽ ഒക്കെ റെഡിയായിട്ട് ഇവിടെ ഉണ്ട്. അടിപൊളിയാണ് ബ്രെഡ്. കിട്ടുകയാണെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.